കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരുടെ ഹിസ്റ്ററി എടുത്താൽ നാളിതുവരെ ഒരു ദളിതം പോലും ആയിട്ടില്ല. ഇതെന്തുകൊണ്ടാവാത്തത്? കേരളത്തിലെ മന്ത്രിസഭകളുടെ ഇന്നുവരെയുള്ള ചരിത്രം എടുത്താൽ ഒരു മന്ത്രിയല്ല രണ്ടാമതൊരു മന്ത്രി ഉണ്ടായിട്ടില്ല. ഗുരുവായൂർ ഒരു ഷെഫിന് വേണമെന്ന് പറയും, ബ്രാഹ്മണൻ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നാ പ്രത്യേക സർക്കുലറാണ്. ഇതെന്ത്, ഇത് കാസ്റ്റല്ലേ? ഇത് ഇതെന്താണെന്ന് ഇവന് മനസ്സിലാവുന്നില്ലേ? ഇപ്പം എന്തുകൊണ്ട് ഒരു മന്ത്രി ഒരു സാധാരണ പാചകക്കാരൻ്റെ വീട്ടിൽ പോയി? നമുക്കങ്ങനെ ഭാവന ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സാധാരണ പാചകക്കാരൻ്റെ വീട്ടിൽ പോയി ക്ഷമ ചോദിച്ചു എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിന് എന്ത് ഭൂഷണമാണെന്നാണ് ഈ പറയുന്നത്. പൊതുവെ നമ്മുടെ വീഡിയോ ഒക്കെ അടിയിലൊക്കെ, പ്രത്യേകിച്ച് സണ്ണി ചേട്ടൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ അടിയിൽ വന്ന് ആളുകൾ എഴുതുന്നതാണ്, ഇവിടെ ജാതി വിവേചനമില്ലല്ലോ, ജാതീയമായ വിവേചനങ്ങൾ കേരളത്തിൽ ഇല്ലല്ലോ, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഇങ്ങനെ പ്രകടമല്ലാത്ത ജാതി വിവേചനത്തിനെതിരെ സണ്ണി ചേട്ടൻ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ. അത് പലപ്പോഴും ഈ പറഞ്ഞ വിവേചനങ്ങൾ അനുഭവിക്കാത്ത വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ജാതിയുടെ മെറ്റമോർഫോസിസ്, അതായത് അതിൻ്റെ ഒരു രൂപാന്തരീകരണത്തെക്കുറിച്ചിട്ട് ഒരു സങ്കല്പവും ഇല്ലാത്ത മനുഷ്യരാണ് ഇങ്ങനെ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. ജാതി എന്നത് 19-ാം നൂറ്റാണ്ടിൽ നിലച്ചുപോയ ഒരു സാമൂഹിക സ്ഥാപനമല്ല. 19-ാം നൂറ്റാണ്ടിൽ ഒരു രൂപം ഉണ്ടാവുകയും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദിമ ദശകങ്ങളിൽ മറ്റൊരു രൂപം പ്രാപിക്കുകയും 21-ാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ 3-ാമത് രൂപം പ്രാപിക്കുകയും ചെയ്യുന്ന രൂപാന്തരീകരണത്തിൻ്റെ വലിയൊരു ചരിത്രം ജാതിക്കുണ്ട്. നമ്മൾ ജാതിയെ ഒരു പ്രത്യേക കാലഘട്ടത്തിലെ പെരുമാറ്റദൂഷ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പെരുമാറ്റദൂഷ്യമായിട്ടാണ് മനസ്സിലാക്കുന്നതെങ്കിൽ ഇപ്പം നോക്കി നമുക്ക് ജാതി കാണാൻ പറ്റില്ല. പണ്ട് വഴി നടക്കാൻ മേലായിരുന്നു, സ്കൂളിൽ പോവുകയോ. ഇപ്പം നമ്മൾ നോക്കുക, വഴി നടക്കാമല്ലോ, സ്കൂളിൽ പോകാമല്ലോ, പിന്നെന്ത് ജാതി? അപ്പോൾ അതിന് ആ കമ്പാരിഷൻ്റെ ഒരു പ്രശ്നം എന്ന് ചോദിച്ചാൽ 19-ാം നൂറ്റാണ്ടിലെ ഒരു അനുഭവത്തെ അതേപടി ഇനി എടുത്ത് നമ്മൾ വെക്കുകയും ഇപ്പം ഇതെങ്ങനെ പ്രവർത്തിക്കാൻ നമ്മൾ നോക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ് ജാതിയുടെ ഏറ്റവും പുതിയ മെക്കാനിസം. ജാതിയുടേതല്ല, ജാതി വിവേചനത്തിൻ്റെ ഏറ്റവും പുതിയ മെക്കാനിസം എന്ന് പറയുന്നത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഒരു മോഡേൺ സ്റ്റേറ്റും മോഡേൺ സൊസൈറ്റിയും ഓപ്പൺ ചെയ്തിട്ടുള്ള പുതിയ സ്പേസിലേക്കുള്ള ഇവരുടെ പ്രവേശനത്തെ തടഞ്ഞു നിർത്തുക എന്നുള്ളതാണ് കാസ്റ്റിൻ്റെ പുതിയൊരു മെക്കാനിസം. ആ യുക്തിയിൽ ആലോചിക്കുമ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ ഏറ്റവും സ്ട്രോങ് ആയി കാസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാകുകയാണ്. അതിലെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ലാൻഡിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ്? നമ്മൾ ജനാധിപത്യ സമൂഹമാണല്ലോ, ലാൻഡ് ഓണേഴ്സ് എല്ലാം മുതലാളിമാരാണ്, ബാക്കിയുള്ളവരും പാവപ്പെട്ടവരാണെന്നുള്ള വിഭജനത്തിന് ഒരു അർത്ഥമില്ല. ഈ മുതലാളിമാരിൽ എന്തുകൊണ്ടാണ് ഒരു ദളിതൻ പോലും ഇല്ലാത്തതെന്നൊരു ചോദ്യം ഇല്ലേ? ഇവിടെ ലാൻഡ് അവരുടെ കയ്യിലാണ്, സവർണ സമൂഹങ്ങളുടെ കയ്യിലാണല്ല. ഉദ്യോഗം ബാക്കി ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കഥ സംവരണീയർ തട്ടിക്കൊണ്ട് പോവുകയാണെന്നാണ്. പക്ഷെ ജാതി തിരിച്ചുള്ള ലിസ്റ്റ് ഇറക്കാൻ പറയുമ്പോൾ പറ്റിയാണ് അവർ തന്നെ പറയുന്നത് പറ്റിയാന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ അവരുടെ കള്ളത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങൾ അവർ കൈവശം വെച്ചു. കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരുടെ ഹിസ്റ്ററി എടുത്താൽ നാളിതുവരെ ഒരു ദളിതം പോലും ആയിട്ടില്ല. ഇതെന്തുകൊണ്ടാവാത്തത്? കേരളത്തിലെ മന്ത്രിസഭകളുടെ ഇന്നുവരെയുള്ള ചരിത്രം എടുത്താൽ ഒരു മന്ത്രിയല്ല രണ്ടാമതൊരു മന്ത്രി ഉണ്ടായിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ഇവിടുത്തെ മാനേജ്മെൻറ്റ് കോളേജുകളിൽ ദളിതരുടെ പ്രാതിനിധ്യം വളരെ നെഗ്ലിജിബിളാണ്. ഇതെന്താ സംഭവിക്കുന്നത്? സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനങ്ങളല്ലേ? ദേവസ്വം ബോർഡിലെ ജോലികളിൽ 98% കൈവശം വെച്ചിരിക്കുന്നത് അമ്പലവാസി ജാതികളാണ്. എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് അതിനകത്തില്ല? ഇവർ ഹിന്ദുക്കളാണെന്നാണല്ലോ പറയുന്നത്. ക്രിസ്ത്യാനിക്ക് കൊടുക്കട്ടെ പോട്ടെ, അല്ലെ മുസ്ലിമിന് കൊടുക്കട്ടെ, ഇവർ ഹിന്ദുക്കളാണെന്നാണല്ലോ പറയുന്നത്. പിന്നോക്കക്കാരും ദളിതരും ഒക്കെ എന്തുകൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത്? അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാസ്റ്റ് പ്രവർത്തിക്കുന്നത് ഇപ്പം യൂണിവേഴ്സിറ്റികൾ നിയമനം നടത്തും. അവിടെ ദളിതരുടെ നിയമനം വരുമ്പോൾ മാത്രം സാങ്കേതികമായി നിരവധി പ്രശ്നങ്ങൾ, നിരവധി പേരെ അവർ പുറത്തു നിർത്തിയിട്ടുണ്ട്. കാലിക്കട്ട് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, എല്ലാ യൂണിവേഴ്സിറ്റി അതിനകത്ത് പ്രതികളാണ്. ഒത്തിരി പേരെ അവർ പുറത്തു നിർത്തിയിട്ടുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇവർ എലിജിബിളായി മാറുന്നു. ഒരു സമൂഹത്തിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കാൻ വ്യക്തിപരമായി എലിജിബിലിറ്റി കൈവരിച്ച
വിഭാഗത്തെ പുറന്തള്ളിക്കൊണ്ടാണ് കാസ്റ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഒരു അധികാര സ്ഥാനത്തേക്ക് അവർക്ക് വരാൻ പറ്റാത്ത വിധം ഒരു ബ്ലോക്ക് ഈ ഒളിഗാർക്കി നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാസ്റ്റ് ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത് ചോദിച്ചാൽ, കാസ്റ്റ് അവരുടെ പരിസരങ്ങളിൽ തന്നെയാണുള്ളത്. നമ്മുടെ പരിസരത്തുണ്ട്, നമ്മൾ കണ്ണു തുറന്ന് നോക്കാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. എൻ എസ് എസ് നടത്തുന്ന കോളേജുകളിൽ 99% നായർ സ്റ്റാഫാണ്. അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ടൊക്കെ മലയാളിക്ക് തോന്നുന്നില്ല. ക്രിസ്ത്യാനി നടത്തുന്ന കോളേജുകളിൽ 100% ക്രിസ്ത്യാനികളാണ്. അതിലൊരു കുഴപ്പവും നമുക്ക് ദർശിക്കാൻ പറ്റുന്നില്ല. ഇതൊരു കുഴപ്പമാണ്. ഒട്ടും ഡെമോക്രാറ്റിക് അല്ല ആ സ്ഥാപനം, ഒട്ടും ഡെമോക്രാറ്റിക് അല്ല. അത് സർക്കാർ ശമ്പളം കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ കേരളത്തിലെ എല്ലാ വിഭാഗത്തിലും കൂടെ പ്രവേശനം വേണം. എന്തുകൊണ്ടാണ് ഈ പ്രവേശനം കൊടുക്കാത്തത്? അപ്പോൾ അത് അങ്ങനെ അവസരങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ലൈഫിൽ, ആധുനിക ജീവിതത്തിൽ അതിജീവിക്കാൻ ആവശ്യമായ എലിജിബിലിറ്റി കരസ്ഥമാക്കിയവരെ പുറന്തള്ളിക്കൊണ്ടാണ് കാസ്റ്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പൂജ പഠിച്ച ഒത്തിരി പേരുണ്ട് തിരുനെല്ലിക്കടി. അവരെന്തുകൊണ്ട് ഈ ശബരിമലയിലെ പൂജാരിയാക്കാത്തത്, അല്ലെ ഗുരുവായൂർ പൂജാരിയാക്കാത്തത്? ഗുരുവായൂർ ഒരു ഷെഫിന് വേണമെന്ന് പറയും, ബ്രാഹ്മണൻ മാത്രം അപേക്ഷിച്ചാൽ മതി എന്നാ പ്രത്യേക സർക്കുലറാണ്. ഇതെന്ത്, ഇത് കാസ്റ്റല്ലേ? ഇത് ഇതെന്താന്ന് ഇവന് മനസ്സിലാവുന്നില്ലേ? ഈ ഈ സ്റ്റേറ്റ് ഉണ്ട് നടന്നാണ് ഇതൊന്നും പിടികിട്ടത്തില്ല. ഇത് ജാതിയാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കഴിഞ്ഞതിന് മുന്നേ കലോത്സവത്തിൽ പാചകക്കാരനായിരുന്ന അദ്ദേഹം, അദ്ദേഹത്തിനെതിരെ അരുൺകുമാർ നടത്തിയ പ്രസ്താവന ഇവിടെ ഉണ്ടാക്കിയ കൂടുതലൊക്കെ നമ്മൾ നമ്മുടെ എല്ലാം ശ്രദ്ധപ്പെട്ടത്. അതിനെ തുടർന്ന് ഒരു മന്ത്രി ചെന്ന് ക്ഷമ പറയുകയൊക്കെ ചെയ്തത്. അല്ല, അതിനകത്ത് പഴയിടം മോഹനൻ നമ്പൂതിരിയിലെ കോൺട്രാക്ട് എടുത്ത ആൾ, കോൺട്രാക്ട് എടുത്തിട്ട് അയാളത് നമ്മൾ ആവശ്യപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൺട്രാക്ട്. അയാൾക്ക് ആവശ്യമുള്ളത് അയാൾ കൊടുക്കുമെന്ന് പറയുന്നതിനകത്ത് കഥയില്ല. അത് കോൺട്രാക്റ്റല്ല. കോൺട്രാക്റ്റ് എന്ന് പറയാൻ നമ്മൾ ആവശ്യപ്പെടും ഇന്നത് ഇന്ന സാധനം വേണം, അത് കൊടുക്കണം, അങ്ങനെ ചെയ്യേണ്ടതൊക്കെ. മറിച്ച് അങ്ങനെ ഒരു ഡിസ്കഷൻ പോലും വരാതെ, അങ്ങനെ ഡിസ്കഷൻ വന്നപ്പോൾ തന്നെ നോൺ കൊടുക്കേണ്ടതാണ് എന്നൊരു ഡിസ്കഷൻ വന്നപ്പോൾ തന്നെ മോഹനൻ നമ്പൂതിരിയാണ് പ്രധാന കഥാപാത്രമായി ആ ഡിസ്കഷനിൽ കടന്നത്. മോഹനൻ നമ്പൂതിരി അല്ല, മോഹൻ നമ്പൂതിരിയുടെ നമ്പൂതിരിത്വമാണ് പ്രധാനപ്പെട്ട ഡിസ്കഷൻ പോയിൻ്റായിട്ട്. ഒരു നമ്പൂതിരിയോട് അങ്ങനെ പെരുമാറാവും. ഒരു നമ്പൂതിരി ഇത്രയും സത്യസന്ധനായിരുന്നോ, ഇത്രയും നല്ല പാചകം ചെയ്യുന്നൊരു നമ്പൂതിരി, ഇങ്ങനെയൊക്കെ പറയും. നമ്പൂരിത്വത്തെയാണ് അതാർദ്ദൽ അത് ആഘോഷാക്കിയത്. ഫലത്തിൽ വി എൻ വാസവൻ നമ്പൂതിരിയുടെ വീട്ടിൽ ചെന്ന് ക്ഷമ ചോദിക്കുന്ന വിധം. അപ്പോൾ എന്തുകൊണ്ട് ഒരു മന്ത്രി ഒരു സാധാരണ പാചകക്കാരുടെ വീട്ടിൽ പോയി? നമുക്കങ്ങനെ ഭാവന ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സാധാരണ പാചകക്കാരൻ്റെ വീട്ടിൽ പോയി ക്ഷമ ചോദിച്ചു എന്ന് പറയുന്ന ഒരു ജനാധിപത്യ സമൂഹത്തിന് എന്ത് ഭൂഷണമാണെന്നാണ് ഈ പറയുന്നത്. പുള്ളി അന്ന് പറഞ്ഞു ഞാൻ ഈ കോൺട്രാക്റ്റൊന്നുമില്ല എന്നാണ്, ഇനിയില്ലെന്ന്. പക്ഷേ ഇപ്രാവശ്യം പുള്ളിയെ ചെയ്തത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു? നോൺ വിളമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ഒത്തുകളിയാണ് ഈ സംഭവത്തിന്. അവിടെ അന്ന് അരുണും ഞാനൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത പല പല ഘട്ടങ്ങളിലായിട്ട് ഞാനൊന്നും ഒരിക്കൽ പോലും ഇയാളുടെ വൈദഗ്ധ്യത്തെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഇയാൾക്ക് ഇൻഡിപെൻഡൻ്റായി തീരുമാനമെടുക്കാൻ അധികാരമില്ലാന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് ഗവൺമെൻറ് കോൺട്രാക്റ്റ് ആണെങ്കിൽ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന ഭക്ഷണം അയാൾ അവിടെ കൊടുക്കും. ഇയാൾ നോൺ വിളമ്പാറുണ്ടല്ലോ, നോൺ വിളമ്പാറുണ്ടെന്നേ. അത് ഗവൺമെൻറ്റാണ് അതിനകത്ത് ഒരു പ്ലേ നടത്തിയത്. ഗവൺമെൻറ് ഇപ്രാവശ്യം വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരും ഈ ഹിന്ദുത്വ ശക്തികളെ പേടിക്കുന്ന സ്ഥിതി. ഇന്നലെ വടക്കേ ഇന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങളിൽ നോൺ നിരോധിച്ചേക്ക് വരും. അപ്പോൾ അത് അവർ ഗവൺമെൻറ്റാണ് ആ കരുതൽ. മോഹൻ നമ്പൂരിയേക്കാൾ മോശപ്പെട്ടൊരു സമീപനം എടുത്ത് ഗവൺമെൻറ്റാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ അയാളൊരു പാചകക്കാരനാണെന്ന് എന്തുകൊണ്ട് നമുക്ക് തോന്നാം? ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ദാറ്റ് ഇസ് വാട്ട് ഇസ് കാസ്റ്റ്. ഇപ്പോൾ അയാളൊരു വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു ആയിരുന്നെങ്കിൽ സവർണ വിഭാഗത്തിലല്ല എന്നിരിക്കട്ടെ, ഈ മന്ത്രി അവിടെ പോയി കണ്ട് ക്ഷമ ചോദിക്കൂ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ പാചകക്കാരനോടല്ല ക്ഷമ ചോദിക്കുക, നമ്പൂതിരിയോടാ ക്ഷമ ചോദിക്കുക. ഇവിടെയാണ് അതിൻ്റെ ഒരു കാസ്റ്റിൻ്റെ കളി കിടക്കുക. ഇത് വേർതിരിച്ചറിയാനുള്ളൊരു ബുദ്ധി നമുക്ക് വേണമെന്നാണ് ഞാൻ പറയുന്നത്. അതായത് മോഹൻ നമ്പൂതിരി അയാൾ അയാളുടെ ജീവിതമാർഗ്ഗമാണ് പാചകം ചെയ്യുക എന്നുള്ളത്. പാചകം ചെയ്യട്ടെ, ജീവിക്കട്ടെ, ഇതിനൊന്നും ആരും എതിരല്ല. പക്ഷേ ആ ഡിസ്കഷൻ വന്നപ്പോൾ തന്നെ നമ്പൂരിത്വത്തെ എടുത്തു വെച്ച് തടയുന്ന ആ പരിപാടി ഉണ്ടല്ലോ, അത് ജനാധിപത്യത്തിൽ അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനൊരു അഹങ്കാരം അയാൾക്കുണ്ടായിരുന്നു. അത് ശരി, ആ അഹങ്കാരം ഗവൺമെൻറ് സ്വീകരിച്ചു.
ചെന്ന് മാസവും പോയി ക്ഷമ പറഞ്ഞു. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ കോൺട്രാക്ട് വരണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടുക. പുള്ളി കോൺട്രാക്ടോട് പുള്ളി ഈ പ്രാവശ്യം എടുത്തു, നോൺ നിങ്ങൾ വിളമ്പണമെന്ന് അവർ ഗ്യാരണ്ടി കൊടുത്തു. ഇപ്രാവശ്യം അവിടുത്തെ സദ്യക്ക് സ്പെഷ്യൽ എഡിഷൻസ് ഉണ്ടായിരുന്നു ചാനലുകളുടെ. അവിടെ എന്തോ പഞ്ചാമൃത പായസമോ എന്തോ പറഞ്ഞിട്ട് ഒരു പായസം, പായസം ഭയങ്കര രുചിയാണെന്ന് പറഞ്ഞ് അരമുക്കാൽ മണിക്കൂറൊക്കെയാണ് ചാനലുകളിൽ ഈ പായസം കുടിക്കുന്നവരുടെ ഫോട്ടോ, വിളമ്പുന്നവൻ്റെ ഫോട്ടോ, ഇല വീഴുന്നതിൻ്റെ ഫോട്ടോ. ഇതൊക്കെ എന്താണെന്ന്, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പിന്നിൽ ആഘോഷിക്കപ്പെടുന്നത്? മോഹനൻ നമ്പൂരി അത്ര മോശം ആളല്ലെന്നാണ്. ഒരു വർഷം കഴിഞ്ഞിട്ടും മീഡിയ അത് മറക്കാതെ കൊണ്ട് നടന്നത് സ്ഥാപിച്ചെടുക്കുക. അത് അതുകൊണ്ട് മോഹനൻ നമ്പൂതിരി എന്നുള്ള വ്യക്തിയല്ല, നമ്പൂരിത്തമാണ് അവിടെ ചർച്ചയ്ക്ക് വന്നത്. അത് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവത്തില്ല പാവപ്പെട്ട നമ്പൂരിമാരോട് ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ. അന്ന് രാഹുൽ ഈശ്വരനെ പോലുള്ളവർ പറഞ്ഞു പാവപ്പെട്ടൊരു നമ്പൂരിയോട് ഇങ്ങനെ പറഞ്ഞത് ശരിയാണോ. നമ്പൂതിരിയോടല്ല പറഞ്ഞു, നമ്പൂരിത്തം എടുത്തു വെച്ച് പ്രതിരോധിച്ചപ്പോഴാണ് അത് വിമർശവിധേയമാക്കണമെന്നുള്ള കാര്യം പറയും. പിന്നെ നോൺ കഴിക്കില്ല എന്ന് മലയാളി പറയുന്നതിനകത്ത് എന്നാന്നേ അർത്ഥമായിരിക്കുന്നത്? മലയാളികളിൽ 98% പേരും നോൺ കഴിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ പി കെ ബാലകൃഷ്ണൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഇവിടെ ഈ മീൻ ഇതുപോലെ ഈ പുഴകളിലും പാടങ്ങളിലും കടലിലും ഒന്നും മീൻ കിട്ടിയില്ലായിരുന്നെങ്കിൽ മലയാളികൾ ഉണ്ടാകുകയില്ലായിരുന്നു, മരിച്ചു പോയനാണ് നേരത്തെ. അവരൊരു സമീകൃത ആഹാരം മത്സ്യത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് മത്സ്യം കഴിക്കാത്ത മലയാളികൾ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവം മലയാളികളേ ഉള്ളൂ. പിന്നെ നമ്മളെന്നാ എന്ന് പോലെ ഈ നോണായത് അതൊരു ഫാൻറ്റസിയാണ്. ഇപ്പോൾ ഓഫീസുകളിലൊക്കെ നോൺ ആണ് പ്രധാനപ്പെട്ട സംഭവം. ഒരു ആഘോഷം വന്നു കഴിഞ്ഞാൽ നോണാണ് വേണ്ടത്. അപ്പം അതല്ലെങ്കിൽ 15 നോൺ, 14 വെജിറ്റേറിയൻ. അപ്പം വെജിറ്റേറിയൻ വേണം, അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണം. നോൺകാരന് പ്രത്യേക പരിഗണന ഒന്നുമില്ല. ഞാൻ പറയുന്നത് എൻ്റെ ഓഫീസിൽ തന്നെ 100+ എംപ്ലോയീസ് ഉള്ളൊരു ഓഫീസാണ്. അവിടെ ഒരു സദ്യ ഞാൻ ഒരു ഫീസ്റ്റ് അറേഞ്ച് ചെയ്യാണ്, സദ്യ അറേഞ്ച് ചെയ്യാം. മീൻ ഇറച്ചി കഴിക്കാൻ താല്പര്യമുള്ളവന് കൊടുക്കണമെന്ന് ആരും പറയില്ല. എന്നാൽ ഞാനവിടെ മീനും ഇറച്ചിയുള്ളൊരു ബിരിയാണി കൊടുക്കാം എന്ന് തീരുമാനിക്കുക, ഒരു ചിക്കൻ ബിരിയാണി കൊടുക്കാൻ തീരുമാനം. നോൺകാരെ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം നേരെ പെട്ടെന്ന് ചോദിച്ചു. വെജിറ്റേറിയൻകാരെ എന്ത് ചെയ്യണം? അവർക്ക് പ്രത്യേക കഞ്ഞിയാണോ ചോറാണോ പയറാണോ? എന്ത് ഭീകരമാണെന്ന് നോക്കി അവസ്ഥ. എന്നിട്ട് ജാതി ഇല്ലെന്ന് പറഞ്ഞു നടക്കുക, ഇത് കള്ളത്തരാ. ഇവനറിയുന്നില്ല ഈ കാസ്റ്റ് ഇവൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇവൻ പോലും അറിയുന്നില്ല. ഈ വെജിറ്റേറിയൻകാർക്ക് വേണ്ടി ഇവനാണ് വാദിക്കുന്നത്, മതേതര പുരോഗമനകാരിയാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്കാണ് മീൻ വേണം എങ്കിൽ എൻ്റെ മീനിൻ്റെ ആവശ്യം അവർക്ക് പ്രശ്നമല്ല. നിങ്ങളൊക്കെ മീൻ കഴിക്കുമ്പം ഈ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്ക് പ്രത്യേക സ്ഥലം ഏർപ്പാടാക്കുക. ഇപ്പം അങ്ങനെ ഒരു ട്രെൻഡ് കൂടി വന്നു, കാരണം ഇതിൻ്റെ മണം അവർക്ക് പറ്റില്ല അത്ര. അപ്പോൾ ഓഫീസിൽ ഒരിക്കലും ഇങ്ങനെ ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പാറും അവിയലും ഒന്നും എനിക്ക് പറ്റത്തില്ല, എനിക്ക് അതിൻ്റെ മണം കേട്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരുമെന്ന് പറയും. ഒരു തമാശയായിട്ട് ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഛർദ്ദിക്കത്തില്ലേ, എനിക്ക് ആ മണം ഇഷ്ടമല്ലെന്ന് എനിക്ക് പറയത്തില്ല. പക്ഷേ പറഞ്ഞാൽ അതൊരു കോമഡി ആയിട്ട് ആൾക്കാർ എടുക്കുള്ളൂ. ഇറച്ചിയുടെ മണം എനിക്ക് അടിക്കാൻ പറ്റത്തെന്ന് പറഞ്ഞാൽ അത് സീരിയസാണ്. മനസ്സിലായി? അപ്പം ഈ ബീഫിൻ്റെ മണം ഇവന് ഒക്കാനും വരുത്തുന്ന കാര്യം എന്താ, ബീഫ് കഴിക്കുന്ന കീഴാള സമൂഹങ്ങളാണ്. ഇതാ കീഴാള സമൂഹങ്ങളോടുള്ള അറപ്പാണ് ഇവൻ ഈ ബീഫിനോടുള്ള അറപ്പെന്നാണ്, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല അതിനകത്ത്. അപ്പം അതൊക്കെ അങ്ങനെയാണ് ഈ പാചക സംഗതിയുമായി. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ ഷെഫിനെ വേണം, ബ്രാഹ്മണൻ മതി. ബ്രാഹ്മണന് ബ്രാഹ്മണനല്ലാത്ത കഞ്ഞിയും കറിയും ഉണ്ടാക്കിയാൽ നല്ലതാവില്ലേ? ബ്രാഹ്മണർക്ക് മാത്രമേ കഞ്ഞിയും കറിയും ഉണ്ടാക്കാൻ അറിയാവുള്ളൂ. ഇത് ഇവരെന്താ ഈ പറയുന്നത്? ദാറ്റ് ഈസ് വാട്ട് ഇസ് കാസ്റ്റ്, ജാതിയായി പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ മോൾക്ക് ജോലി കിട്ടുന്നു. ജോലി കിട്ടുമ്പോൾ അവർ പോയിട്ട് മോളെ ആക്കാൻ പോയിട്ട് 3 തിരിച്ചു വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിന് ഇത്ര 3 എന്തിനാണ്? നിങ്ങൾക്ക് അവിടെ കൊണ്ടാക്കിയിട്ട് പോന്നാൽ പോരെ. അല്ല അവിടെ ഞാൻ പറയും, അവിടെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലൊക്കെ ഇല്ലേ, അവിടെ നിർത്തിയിട്ട് പോരത്തില്ല. ഇപ്പോൾ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഞങ്ങൾ ഞങ്ങളുടെ ആൾക്കാരെ ഒന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല. അവർ ബ്രാഹ്മണരാണ്,
അപ്പോൾ അവരവിടെ ചെന്ന് 3 ദിവസം താമസിച്ച് തൊട്ടടുത്ത് താമസിക്കുക ബ്രാഹ്മണ വീടുകളിൽ പോയി സംസാരിച്ച് പലരെ കണ്ട് പിടിച്ച് ഇവർക്ക് സുരക്ഷിതമെന്ന് അവർ പറയുന്ന ഈ ചീഞ്ഞ ജാതി ഇടം കണ്ടുപിടിച്ച് ഉറപ്പിച്ചിട്ടാണ് ആ കക്ഷി തിരിച്ചു വരുന്നത്. എം എക്കാരിയാണ്, എം കോംകാരിയാണ്, വലിയ ഉദ്യോഗമുള്ള ആളാണ്. എന്ത് പ്രയോജനമുള്ളത്? ഇപ്പം ഈ അടുത്തറ നടന്നൊരു കാര്യം ഞാൻ ഈ പറയുന്നത്, ഇതാത്തൊരു കാസ്റ്റാണെന്ന്, അത് ജാതിയാണ്, ഇത് നമ്മൾ പറയില്ല. അവരിപ്പോൾ അങ്ങനെ അവർ നോണല്ലേ, അവർ വെജിറ്റേറിയനല്ലേ കഴിക്കുള്ളൂ, പോട്ടെ. ഇത് ഈ പോട്ടെ എന്നുള്ള ലൈനല്ലേ ഇവന്മാരല്ലേ ഇതിനെ എടുക്കുക, എന്ത് പോട്ടെ. അതിൻ്റെ ബാക്കിയാണെന്നേ ഇത് ഇപ്പോൾ കാണുന്ന ഈ ഹിന്ദുത്വ രാഷ്ട്രം എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ബാക്കിയാണ്, അല്ലാതെ ഇതില്ലാത്തതല്ല. കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ വെജിറ്റേറിയൻ ഷോപ്പുകളിൽ അഥവാ പച്ചക്കറി ഷോപ്പുകളിൽ കോഴിമുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചില ജാതികൾ അവിടുന്ന് പച്ചക്കറി വാങ്ങില്ല എന്ന് അനുഭവം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബാംഗ്ലൂർ പോയപ്പോൾ ഒരു പച്ചക്കറിക്കടയിൽ ചെന്നും കോഴിമുട്ട ചോദിച്ചപ്പോൾ ഉണ്ടായ അനുഭവം. അത്രത്തോളം കോഴിമുട്ട ഒരിക്കലും ഇത്ര വലിയ ഒരു നോൺ വെജ് വിഭവമല്ല, അതിരിക്കെ അത്രത്തോളം വിവേചനത്തോടുകൂടി ഇത് നേരെ തിരിച്ച്. നമ്മൾ ഇന്ന് വരെ വെജിറ്റേറിയൻ കഴിച്ചതുകൊണ്ട് അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഒരാളെ തല്ലിക്കൊന്നതായിട്ട് എവിടെയും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അത് വരെ നമ്മളിവിടെ നോൺ വെജ് കഴിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ കൈവശം വെക്കുന്നത് കൊണ്ടോ തല്ലിക്കൊല്ലപ്പെടുന്ന ഒരു ഇന്ത്യ കൂടിയാണല്ലോ. അല്ല, ഇത് കോൺഷ്യസ് ആയിട്ട്, അതായത് ഈ പറഞ്ഞ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രവർത്തന രീതികളിലൊന്നാണ് അവരിപ്പം വെജിറ്റേറിയൻ ഫുഡ് തിരഞ്ഞെടുക്കുന്നത്, നോൺ വെജിറ്റേറിയനോട് വലിയ അകൽച്ച കാണിക്കുന്നത്. ഇവർ ശാസ്ത്രീയമായ വിശദീകരണങ്ങളാണ് ഈ സാധനത്തിൽ കൊടുക്കുന്നത്. ആധുനിക മനുഷ്യന് പെട്ടെന്ന് പിടിക്കാൻ കഴിയുന്ന ശാസ്ത്രീയമായ വെറും പൊട്ടത്തരങ്ങളാണ് പറയുന്നതൊന്നും ശാസ്ത്രമായിട്ടൊരു ബന്ധമുള്ളതല്ല. പക്ഷെ ശാസ്ത്രീയമായി മനുഷ്യന് കഴിക്കേണ്ടത് വെജിറ്റേറിയൻ ഫുഡാണ് എന്ന് ഇവരങ്ങ് പറഞ്ഞ് പരത്തുക. അത് വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഈ പൊട്ട നമ്മുടെ മധ്യവർഗ വിഭാഗങ്ങൾ, ബുദ്ധിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരത് കേട്ടിട്ടാണ് ഈ ഒരു ട്രെൻഡിലേക്ക്, ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇവർ പുറത്തിറങ്ങുമ്പോൾ നോണൊക്കെ കഴിക്കുന്നവർ, ഇപ്പോഴും നോണൊക്കെ പുറത്തൊക്കെ ഇറങ്ങി കഴിക്കുന്നുണ്ടാവും, പുറത്തിറങ്ങുമ്പോൾ കഴിക്കുന്നുണ്ടാവും. പക്ഷേ വീട്ടിലേക്കുള്ളതിലാണ് ഈ സാധനം സ്ട്രിക്റ്റായിട്ട് പാലിക്കപ്പെടുന്നത്. ഇവരാരും പുറത്ത് പോയി കഴിക്കാത്തവരൊന്നുമല്ല, കഴിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഇത് വളരെ ബോധപൂർവമായി, ഇപ്പം ഗംഗാജലത്തിൽ കുളിച്ചാൽ പാപങ്ങളെല്ലാം മാറുമെന്നാണ് പണ്ട് ആൾക്കാരോട് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ അതല്ല പറഞ്ഞത്, ഗംഗാജലത്തിന് ചില പ്രത്യേകത ഉള്ളതാണ്, ആ ജലത്തിന് ചില പ്രത്യേകത, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട എന്തോ പ്രത്യേകതയുള്ളത്. ഈ നോൺ വെജിറ്റേറിയൻ എന്ന വിഭജനവും വെജിറ്റേറിയനാണ് മനുഷ്യവംശത്തിൻ്റെ ഭക്ഷണമെന്ന ഇവരുടെ അവകാശവാദവും ശുദ്ധ അസംബന്ധമാണ്. ലോകത്തുള്ള ഈ 600 കോടി ജനങ്ങളിൽ ഇവന്മാർ കുറേ പേര് മാത്രമാണ് ഈ വെജിറ്റേറിയൻ വെജിറ്റേറിയൻ എന്നൊക്കെ, ബാക്കിയുള്ളവർ മുഴുവനും ഇറച്ചി മീനിൽ നിന്നൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഇവർ പറയട്ടെ എവിടെയാണ് ഉള്ളതെന്ന്, ഇല്ലെന്ന്. ശരിക്കും നേപ്പാളിലെ കാണുമായിരിക്കും കുറേ പേര്, അങ്ങനെ ഈ കിഴക്കനേഷ്യൻ രാജ്യങ്ങളിലെ ഹിന്ദു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ടാവും. ബാക്കി എല്ലാവരും മീനും ഇറച്ചിയൊക്കെ തന്നെയാണ് ജീവിക്കുന്നത്. ഈ ഭക്ഷണത്തിൽ ഇവർ കാണിക്കുന്ന ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ബോധമാണ് ഭക്ഷണത്തിലേക്ക് ഇവർ ചാർത്തിക്കൊടുക്കുന്നത്. ചില ഭക്ഷണങ്ങൾ മുന്തിയതാണെന്നും ചില ഭക്ഷണങ്ങൾ മോശമാണെന്നുമുള്ള ഇത് രുചി കൊണ്ടല്ല, നമ്മൾ യഥാർത്ഥ ഈ ഭക്ഷണത്തെ അളക്കേണ്ടത് രുചി കൊണ്ടാണ്. രുചി ആയിരിക്കണം അതിൻ്റെ മാനദണ്ഡം. രുചി പോലും ശീലം കൊണ്ടുണ്ടാവുന്ന, അതല്ലാതെ ചില ഭക്ഷണങ്ങളൊക്കെ യൂണിവേഴ്സൽ രുചി അങ്ങനെ നിക്ഷിപ്തമല്ല. അത് ശീലിച്ചവർക്കാണ് അത് ആ രുചി പോലും ബോധ്യപ്പെടുത്തുള്ളൂ. ഏറ്റവും മിനിമം ഒരു ഭക്ഷണത്തിൻ്റെ മേന്മ വിതിൻ എ സൊസൈറ്റി അളക്കേണ്ടത് അതിൻ്റെ രുചി കൊണ്ടായിരിക്കണം. ഇതങ്ങനല്ല, ഇത് വേറെ ചില മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വെജിറ്റേറിയൻ ഫുഡിൻ്റെ മേന്മകളാണ്, വെജിറ്റേറിയൻ ആയിരിക്കുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടാണ് ഇവർ പറഞ്ഞത്. അത് ഡോക്ടർമാർക്ക് അതിൽ പങ്കാളികളാണ്, ഡോക്ടർമാർ ഡയറ്റീഷ്യന്മാരൊക്കെ അതിൽ വലിയ പങ്കാളികളാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ ബ്രാഹ്മണ മേന്മയെ ആത്യന്തികമായി സ്ഥാപിച്ചെടുക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഇത് ഇവർ ഈ പറയുന്നത് യാതൊരു കഥയും ഇല്ലാത്ത ഈ ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഇതൊക്കെ പഴകിയാൽ ഭയങ്കര പ്രശ്നമാണെന്ന് പറയുന്നുണ്ടല്ലോ. മീൻ കുറച്ചൊക്കെ പഴകിയാൽ ഭയങ്കര പ്രശ്നമാണ്.
മീൻകറി പഴകിയാൽ എന്നാ പ്രശ്നം? ഇറച്ചിക്കറി പഴകിയാൽ എന്നാ ഒരു പ്രശ്നമില്ല. പക്ഷെ പായസം പഴകിയാലുള്ളൂ, നിങ്ങൾക്ക് അത് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല. അല്ലെ, നിങ്ങളിനി പരീക്ഷിച്ചു നോക്കൂ. ഞാൻ തമാശ പറഞ്ഞല്ല, പായസം ഒരു ദിവസം രണ്ടു ദിവസം കഴിഞ്ഞാൽ അത്രയും വളരെ മോശമായ അഗ്ലി ആയിട്ടുള്ള സ്മെല്ല് ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറൊരു സ്ഥലത്തുനിന്നും അനുഭവിച്ചിട്ടില്ല. ഈ പണ്ട് എൻ്റെ വീട്ടിൽ ഓണക്കാലത്ത് ഉണ്ടാക്കിയ പായസം ആരും കുടിക്കാതെ ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചു. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ്, രണ്ടേഴ് ദിവസം കഴിഞ്ഞ് വീട് നിറച്ച് ഭീകരമായ മണമോ അന്വേഷിച്ചാലും പായസം പഴകിയത് അത് കുഴിയുണ്ടാക്കി കുഴിച്ചു മൂടുക ചെയ്ത് കുഴിയുണ്ടാക്കി അങ്ങനെ പറ്റുള്ളൂ. പിന്നെ ഇവരെന്തുമേന്മേ പറയണ. അപ്പം ഇത് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇതൊരു സോഷ്യൽ ഹൈറാർക്കി ആയിട്ട് ബന്ധപ്പെട്ട ഇവരുടെ ഭക്ഷണമാണ് യൂണിവേഴ്സൽ ഭക്ഷണമെന്നും അതാണ് മാതൃകാ ഭക്ഷണമെന്നും അതാണ് ആദർശ ഭക്ഷണമെന്നും അത് അനുകരിക്കുന്നവനാണ് യഥാർത്ഥ ആളെന്നും പറയുന്നു. അപ്പോൾ അത് അനുകരിക്കാനെന്താ? ബ്രാഹ്മണ സഭയ്ക്ക് സൈന്യങ്ങളുണ്ടല്ലോ, ജാതി സൈന്യങ്ങളുണ്ട്. നയന്മാരുടെയൊക്കെ വളരെ വ്യാപകമായി വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞു. ഇഴവർക്കിടയിലുമുണ്ട്, ദളിതർക്കിടയിലുമുണ്ട്. ദളിതർക്കിടയിലെ മധ്യവർഗത്തിലൊരു വിഭാഗം ഈ ഭ്രാന്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്.